അസ്സലാമു അലൈക്കും. എത്തൊക്കെ ഉണ്ടാളെ എല്ലാവരും, വർത്തമാനൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖം തന്നെ കേട്ടോ, അലഹമ്ദില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ, നമ്മളൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാളെ ഏത് പരിപാടിയാണെങ്കിലും ഒരു കേക്കൊന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടൂല അല്ലേ. അപ്പോൾ നമ്മൾ പെരയിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാലോ ഇങ്ങനത്തെ വിധം ഐറ്റംസൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കണ്ടും കണ്ടും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്കും ഒന്ന് അടിച്ചാൽ മറക്കല്ലേ. പിന്നെ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കണ്ട ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലമ്മി പാടൊന്ന് നിൽക്കണം കേട്ടോ. അപ്പം നമ്മൾ ഏത് റെസിപ്പി ഇട്ടാലും നിങ്ങളെ മുന്നിലേക്ക് അങ്ങോട്ട് മണ്ടിപ്പാഞ്ഞ് വരും ചിജും. അപ്പം ഇന്നയാളെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ കുറേ ആൾക്കാർ ഇഞ്ഞോട് പറഞ്ഞും ചെയ്തീനി കേട്ടോ, താത്ത അതൊന്നും ഉണ്ടാക്കി കാട്ടിത്തരുമോ. അപ്പം ഏതായാലും ഇന്ന് അതായിക്കോട്ടെ എന്നില്ലിങ്ങാണ്ട് നമ്മളോട് വന്നിക്കാണ്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണേ നമുക്കവിടെ നോക്കാം. അപ്പം ഞാൻ ഇന്നയാളെ അര കപ്പ് പാലെടുത്തിക്കണം കേട്ടോ. അപ്പോൾ പാലിക്ക് നമ്മൾ ലേസൻ സുർക്ക പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണാണ് കേട്ടോ, അത് ചെറിയ സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അയിക്ക് നമ്മൾ ഒരു സ്പൂണ് സുർക്ക എടുത്തുകൊണ്ട് അയിക്കോട്ട് പറഞ്ഞിരിക്കണം. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി കേട്ടോ. അവുമ്പാടാണ് പറഞ്ഞാണ്ട് ഇതേമാതിരി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് തൈര് മാതിരി കണ്ടോ, ബട്ടർ മിൽക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് ഇത് നമുക്കൊരു പാത്ത് അവിടെ എടുത്തേക്ക കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ അങ്ങനെ. എന്നിട്ട് നമുക്ക് ഇതിക്ക് ഒരു പാത്രം എടുത്തുങ്ങാണ്ട് അയിക്ക് നമുക്കൊരു കപ്പ് മൈദ ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ 250 ml പാട്ടൊക്കെയാണ് നമ്മൾ എടുക്കണതേ. അപ്പോൾ അതിൽ നമ്മൾ ഇതേമാതിരി ഇങ്ങോട്ട് തരിച്ചുങ്ങാണ്ട് എടുക്കണം കേട്ടോ. പൊടിയാളൊക്കെ എത്തേലും ജന്തുക്കൾ ഉണ്ടെങ്കിൽ അതൊന്ന് പിടിനീനെ. പിന്നെ നമ്മൾ വലിയ സ്പൂണിൻ്റെ 2 സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടിയും ആ സ്പൂണിന് തന്നെ 2 സ്പൂണ് നമ്മളെ കൊക്കോ പൗഡറിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൊക്കോ പൗഡർ പിന്നെ നിങ്ങൾക്ക് എന്താ നല്ല ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ ഏറെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടോ. അത് കണക്കാക്കിയാണ്ട് ഇട്ട് കൊടുത്താണ്ട് ഇതേമാതിരി അരിച്ചാണ്ട് ഇട്ട് കൊടുക്കുന്ന. അതിലെന്തെങ്കിലും കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോയും കിട്ടും. ഇനി ഇന്നയാളെ നിങ്ങൾക്ക് നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 വട്ടം തരിച്ചെടുത്താൽ നല്ല മട്ടത്തിലായി കിട്ടും. അങ്ങനെ നമ്മൾ തരിച്ചെടുക്കണേന് പറയുന്ന പേരാണ് സി വിജാന്ന് ഇംഗ്ലീഷിലെ. അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വിസ്കൊണ്ട് ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് എല്ലാതും ഒരേമാതിരി എല്ലായിടത്തും അങ്ങോട്ട് ആകാനാണേ അങ്ങനെ കാട്ടണത്. ഇനി നമുക്ക് ഇതിക്ക് മാണ്ടിയത് 3 മുട്ടയാണ് കേട്ടെന്നയാളെ. ആ മുട്ടയ്ക്ക് നമ്മൾ ലേശം വാനിലൻ്റെ എസെൻസ് ഉണ്ട് ഒഴിച്ചു കൊടുക്കണം. വാനിലൻ്റെ എസെൻസ് നമ്മൾ മുട്ടയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കണത്തിനാന്ന് ചോദിച്ചാൽ എന്നയാളെ കേക്ക് മുട്ടൻ്റെ മണമില്ലാക്കാനാണ് കേട്ടോ. കേക്ക് മുട്ട മണക്കൂല്ലെങ്കിലേ മുട്ടൻ്റെ മണമുണ്ടായാൽ നമുക്ക് തിന്നാൻ കഴിയൂലല്ലോ. പിന്നെ നമ്മൾ കണ്ടോ ഇത്രയാണ് കേട്ടോ പഞ്ചാര എടുത്തുക്കണത്. നമ്മൾ പൊടിയൊക്കെ എടുത്ത ആ ഒരു കപ്പിന് തന്നെ 1/2 കപ്പിലേറെണ്ടേനും ഇന്ന് ആ 3/4 കപ്പോട്ടില്ലേനും ആ ഒരു കോലത്തിൽ നമ്മൾ പഞ്ചാര എടുക്കണം കേട്ടോ. പഞ്ചാര ഏറിയാൽ കുറേ കുഴപ്പങ്ങളുണ്ട് നമ്മളെ കേക്കിന് വരാൻ. ഒന്നുകിൽ അത് കുഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒന്നായിട്ട് പൊന്തിങ്ങാണ്ട് പറ്റങ്ങോട്ട് പൊതളയാണ്ട് മാറും. അങ്ങനെ ഒരുപാട് വിഷയമുണ്ട് പഞ്ചാര കൂടിയാൽ. എന്നാൽ കുറഞ്ഞാലോ കേക്കേറ്റ് പൊന്തുമില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കേക്ക് നല്ലോണം കണക്കായി അങ്ങോട്ട് പൊന്തും ചിജ്ജും. നല്ല ഉസാറിൽ നമുക്ക് കേക്കിൻ്റെ കേടൊന്നും ഇല്ലാതെ കിട്ടും ചിജ്ജും. കേക്കിന് കുറേ കേടുണ്ട് ഇന്നയാളെ. ഇങ്ങനെ പഞ്ചാര ഏറാൻ പാടില്ല, എന്താ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഏറാൻ പാടില്ല. അതേമാതിരി നമ്മൾ ബീറ്റ് ഇജ്ജുമ്പോൾ എന്താ നമ്മളെ സ്പീഡ് കൂടാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് കണക്കായി നല്ല ചേൽക്കൊരു കേക്ക് കിട്ടട്ടോ. അപ്പോൾ നമ്മൾ 1/2 ലോ ബീറ്ററിൻ്റെ 1/1 ലെവലിൽ ഇട്ടുങ്ങാണ്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 2 കുമ്പാടാക്കുക. അതൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമിൻ്റെ കോലത്തിലുണ്ടാകുമ്പോൾ നമ്മളിത് നിർത്തിയിക്കണ്. ഇനി അയക്ക് നമ്മൾ 2/2 സ്പൂൺ കേട്ടോ. 2/2 സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണ്. അതിന് 2/2 സ്പൂണ് സൺഫ്ലവറിൻ്റെ ഓയിലും പാടെ അങ്ങോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബട്ടറാണെങ്കിൽ അതും പറ്റും കേട്ടോ. നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിലാണ് പാർന്നു കൊടുക്കണതേ. അപ്പോൾ അത് അങ്ങോട്ട് പാർന്നു കൊടുത്തുങ്ങാണ്ട് ഇനി നമ്മൾ ഇന്നയാളെ റെഡ് വെൽവെറ്റ് ആകുമ്പോൾ നമുക്കില്ലൊരു കേട് അതാണ് തോനെ കളറ് പാരണം. അത് നമുക്ക് വല്ലാത്തൊരു ഇടങ്ങാറാണ്. അതിനെ കൊണ്ട് തന്നെ ഞാൻ എപ്പോഴൊന്നും റെഡ് വെൽവെറ്റ് ഉണ്ടാക്കൽ തന്നെയല്ല. നമുക്ക് തിന്നാനൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്നുകിൽ നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ കളറ് ഇതൊന്നും അയിമ്പോൾ അങ്ങോട്ട് തോനെ വരൂലല്ലോ. ഇത് പറഞ്ഞാൽ നമ്മൾ നല്ലോണം കളറിട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് കളറ് കൂട്ടി തന്നെ മാണ് ഈ റെഡ് വെൽവെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഇന്നയാളെ ഇതിക്ക് നമുക്ക് എസെൻസൊക്കെ മാങ്ങാൻ കിട്ടും കേട്ടോ. റെഡ് വെൽവെറ്റിൻ്റെ എസെൻസ് അയങ്ങാണ്ട് നമുക്ക് മാങ്ങാൻ കിട്ടും കേട്ടോ. ഈ ബേക്കിങ്ങിൻ്റെ കടയിൽ നിന്നൊക്കെ മാങ്ങാൻ കിട്ടും.
അതുങ്ങളെ കണ്ടെങ്കിൽ ഈ ഒരു നേരത്തെ നമുക്ക് അതും ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഇതേമാതിരി ഒഴിച്ചാണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതും ആണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് പതുക്കെ നമ്മൾ അളക്കാൻ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊന്തിച്ച ഐസ്ക്രീമിൻ്റെ മാതിരി ആയതൊക്കെ അങ്ങോട്ട് താന്നുങ്ങാണ്ട് പറ്റ പച്ചള്ള മാതിരി ആകും. അപ്പോൾ അങ്ങനെ ആകാതെ വേണം നമ്മളിത് പതുക്കെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനേ. ഇനി നമ്മൾ തരിച്ച് വെച്ചിരിക്കണ നമ്മളെ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു അഞ്ചാറ് വട്ടാക്കിയാണ്ട് വണ്ടൊട്ട് കൊടുക്കാൻ, ഒറ്റടിക്കാണ്ട് കൊട്ടി കൊടുത്താണ്ട് കുത്തി ഇളക്കി കൊടുത്താലുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നേരാവില്ല. കേക്ക് നേരാകണമെങ്കിൽ നമ്മൾ നല്ലോണം അയിമക്ക് കുറച്ച് നേരം മെനക്കെട് തന്നെ മാണട്ടോ. എന്നാൽ തോന നേരം മാണ്ടിയിട്ടല്ല, നമ്മൾ ഇല്ലത് ആക്കം പോലെ ആക്കത്തിന് മാണ്ടിങ്ങാണ്ട് എടുക്കന്നെ വേണം. എന്നാലേ എത്രത്തോളം നമ്മളത് അയിമക്ക് അങ്ങോട്ട് നമ്മളെ ശ്രദ്ധ ചെയ്തും കൊടുക്കുന്നുണ്ട്, അത്രയും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കേക്ക് അത്ര രസകാരം നല്ലോണം സ്പോഞ്ചിൻ്റെ മാതിരി അങ്ങോട്ട് ആയും കിട്ടും. അതിന് മാണ്ടിങ്ങാണ്ടാണ് നമ്മൾ പതുക്കെ ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ കാട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കേക്ക് തന്നെ കിട്ടും. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചടപടാൻ അങ്ങോട്ട് ഉണ്ടാക്കിയാണ്ട് ആ എന്തെങ്കിലുമൊക്കെ ഒരു കോലത്തിലായിങ്ങാണ്ട് എങ്ങനെയെങ്കിലും കണ്ട് തിന്നാൽ മതി എന്നുള്ള കോലത്തിലാണെങ്കിൽ പിന്നെ എങ്ങനെയും കാട്ടിക്കൂട്ടാം. നമുക്ക് അങ്ങനെയല്ല കേട്ടോ, ഇച്ചി എന്ത് കാര്യം ഉണ്ടാക്കിയാലും അതാത് അതിൻ്റെ ചേൽക്കും കോലത്തിലും ആകണതാണ് അതിൻ്റെ ഒരു തീർപ്പതി. തോനെ തിന്നിട്ടൊന്നുമല്ല, എന്നാലും നമുക്കത് കാണുമ്പോൾ ഒരു ചൊറുക്കുമാണല്ലോ. അതിന് മാണ്ടിങ്ങാണ്ട് നമ്മൾ അതിന് എത്രത്തോളം അതിന് ശ്രദ്ധ കൊടുക്കാൻ പറ്റും അത്രയും നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിന് ഇങ്ങോട്ട് കിട്ടുന്നതും കിട്ടും. അപ്പോൾ ഏതായാലും ഇതേമാതിരി നമ്മൾ പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തുങ്ങാണ്ട് ഒറ്റടിക്ക് ഇട്ടാൽ നിങ്ങൾക്കറിയില്ലേ ഒന്നായിട്ട് അതങ്ങോട്ട് താന്നുങ്ങാണ്ട് ഒരൊറ്റക്കട്ടായിങ്ങാണ്ട് നമ്മൾ ഈ മറ്റേ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴക്കണ കോലത്തിൽ അങ്ങോട്ടാകും. അപ്പോൾ അങ്ങനെ ആകാതെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുങ്ങാണ്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനേ. പിന്നെ അങ്ങനത്തെ എസൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ചേൽക്ക് തന്നെ ആകാൻ മാണ്ടിങ്ങാണ്ടാണ് എന്താ നമ്മളെ കേക്കിൻ്റെ ആ ഒരു പീടിയിൽ നിന്ന് വാങ്ങണ അതേ ചോയ വരാനൊക്കെ മാണ്ടിങ്ങാണ്ടാണ് നമ്മൾ ബട്ടർ മിൽക്കൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല മട്ടാണേ. അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് കണ്ടങ്ങൾ ഈ ഒരു നേരമായപ്പോൾ തന്നെ നല്ലോണം അങ്ങോട്ട് അയക്കണേ. ഈ ഒരു നേരത്തെ നമ്മളയക്ക് ഒരു രണ്ട് തുള്ളി കളറും പാടെ ചേർത്ത് കൊടുത്തിക്കണ്. ഇത് സൂപ്പർ റെഡ് അല്ല കേട്ടോ ചേർത്ത് കൊടുത്തിക്കണത്, അത് നമ്മൾ ജെൽ കളറാണ് ഉപയോഗിച്ചിരിക്കണത്. അത് നമ്മൾ മാജിക്കിൻ്റെ ജെൽ കളർ ഉണ്ടല്ലോ അതിന് രണ്ട് തുള്ളി ഇതിക്കണം ഉറ്റിച്ച് കൊടുത്തിക്കണം. അപ്പോൾ അതേമാതിരി നല്ല നിറം കിട്ടും. പിന്നെ ഈ റെഡ് വെൽവെറ്റ് ആകുമ്പോൾ എല്ലാവരും ഒരു പരാതിയാണ് നിറം കിട്ടണില്ല നിറം കിട്ടണില്ല. അപ്പോൾ നിറം കിട്ടാൻ ഇങ്ങനെയൊക്കെ നമ്മൾ കാട്ടില് കേട്ടോ നല്ല നിറം കിട്ടുന്നാൽ അത് നമ്മൾ സൂപ്പർ റെഡിൻ്റെ കളറാണ് കേട്ടോ നമ്മളെ വേറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിക്കണത്. അതേമാതിരി തന്നെ ഇതിക്ക് ബട്ടർ മിൽക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തത് ജെൽ കളറുമാണ്. ജെൽ കളറാവുമ്പോഴും നല്ല നിറം കിട്ടും കേട്ടോ. നിങ്ങളെയൊക്കെ ഏതല്ല വെച്ചാൽ അങ്ങൾക്ക് ഉപയോഗിച്ച പിന്നെ കളർ തോനെ മാണ്ടാത്തവര് കളർ കമ്മിയാക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് തിന്നാൻ പള്ളൊക്കെ നല്ലത് കളർ കമ്മിയായിങ്ങാണ്ടല്ലേ എപ്പോഴും. അപ്പോൾ നമ്മളതൊക്കെ തീക്കാണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് പതുക്കെ അപ്പോഴുമാണ് നമ്മൾ പതുക്കാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാവുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്ക് മുഴുവൻ പാർന്ന് കൊടുക്കണം കേട്ടോ. ബട്ടർ മിൽക്ക് മുഴുവൻ പാർന്ന് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല മട്ടത്തിൽ നമ്മളെ ബാറ്റർ നല്ല ഉസാറായിങ്ങാണ്ട് കിട്ടുമേ. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ വേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചേൽക്ക് കിട്ടും. ഈ ഒരു നേരത്തിൻ്റെ അടിയിൽ തന്നെ നമ്മൾ എന്ത് കാട്ടണമെന്നോ, നമ്മൾ അതിക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ വെട്ടി വെച്ചുകൊണ്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തേനു കേട്ടോ ആദ്യം തന്നെ. ആ ഞാൻ അങ്ങ് കാട്ടിത്തരാൻ മറന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ അതിന് കണക്കാക്കിയാണ്ട് വെച്ചിരിക്കണേ. മുകൾക്കൊന്നും മാണ്ട, എന്നിട്ട് ലേശം നമ്മൾ എണ്ണ അങ്ങോട്ട് തേച്ച് കൊടുത്തിരിക്കണം. സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെ തേച്ച് കൊടുത്തിരിക്കണം കേട്ടോ അതിൽ. എന്നിട്ട് ആ ഒരു ഇതിക്ക് നമ്മൾ ഇതാണ് ഇതാക്കി കൊടുക്കുക. ഇത് 7.5 എന്താണ് കേട്ടോ ടിന്നാണ്, 1 കിലോൻ്റെ കേക്ക് ടിന്നാണേ. അപ്പോൾ അതിൽ നമ്മൾ ഇതങ്ങോട്ട് പാർന്ന് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണത് ഓവനൊന്നും അല്ല കേട്ടോ, നമ്മൾ സാധാരണ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചങ്ങാണ്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ നമ്മളിത് കാട്ടിയെടുക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു അലുമിനിയൻ്റെ ചെമ്പ് എടുത്തുകൊണ്ട് അതിക്ക് നമ്മൾ ഈ വട്ടില്ലേ നമ്മളെ കുടുക്കാളൊക്കെ കയറ്റിയേക്കണേ അങ്ങനത്തെ ഒരു വട്ടെടുത്ത് വെച്ചങ്ങാണ്ട് അതിൻ്റെ മുകൾക്ക് നമ്മളെ കേക്കുണ്ടിന്നാണ് വെച്ചങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കൊക്കെ നല്ല ഉസാറായി വന്നിരിക്കണം. കേക്ക് വെന്തിക്കണമെന്നറിയാൻ നമ്മളൊന്ന് കുത്തി നോക്കുമാണ് കേട്ടോ, അപ്പോഴുള്ളൂ നമുക്ക് എല്ലോടും വെന്ത്. ഇനി അഥവാ കമ്മി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു 45 മിനിറ്റാണ് കേട്ടോ നമ്മൾ വേഗിച്ചിരിക്കണത്. കുറഞ്ഞ തിജ്ജിൽ ഏറ്റവും കുറഞ്ഞ തിജ്ജിലിട്ടാണ്ട് വേണം വേഗിച്ചാൽ. ഇനി നമ്മളത് 3 ഇതാക്കിക്കണം കേട്ടോ, 3 പൊളിയാക്കി എടുത്തിക്കണം. അതിന് മുകളിലത്തെ പൊളിമന്ന് നമ്മൾ ഇത് നമുക്ക് പൊടി എടുക്കാൻ മാണ്ടിങ്ങാണ്ട് അതും ഇതാക്കിക്കണം. അത് ഫ്രൈ പാനിലൊന്നിങ്ങോട്ട് ഇളക്കി ഇതാക്കിയാണ്ട് നമ്മൾ ഇതാക്കണം കേട്ടോ.
എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അങ്ങോട്ട് പൊടിച്ച് വെച്ചാലേ അതിൻ്റെ മുകൾക്ക് ഇടാനില്ല പൊടി നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പൊടി ഉണ്ടാക്കൽ. ഇപ്പോൾ ബാക്കി മൂന്നെണ്ണം കണ്ടില്ലങ്ങൾ ഇതേമാതിരി ഉണ്ട് കേട്ടോ. നല്ലോണം സ്പോഞ്ച് മാതിരി ഇങ്ങോട്ട് അയക്കണം. കണ്ടില്ലങ്ങൾക്ക് കണ്ണോണ്ട് നല്ലോണം ഈ ക്യാമറയിൽ എത്രയേ കാണണം എന്ന് വെച്ചറിയില്ല. അതിനനുസരിച്ച് നല്ലോണം അയക്കണം കേട്ടോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് അത്ര നമ്മളെ കേക്ക് നന്നാകും ട്രെന്നാളെ. അതിനനുസരിച്ച് കാണ്ട് നന്നാവും ചിജും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കാട്ടിക്കളണ്ടി. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ 1 കിലോൻ്റെ ഇതാക്കുമ്പോൾ ഞാൻ അധികം എടുക്കല 1.5 കിലോൻ്റെ കേക്ക് ബോർഡാണ് അല്ലെങ്കിൽ 2 കിലോൻ്റെ കേക്ക് ബോർഡാണ്. ഇന്നെങ്കിൽ ഇഞ്ച പുഗ്ഗും ഇതൊക്കെ ഉണ്ടാക്കലോ കൈമ ശരിക്കാണ്ട് കൊജ്ജുള്ളു. അതിന് മാണ്ടി കണ്ട് ഞാൻ വലിയതായിട്ടോ എടുക്കൽ. പിന്നെ നമ്മൾ കണക്കാക്കിയാണ്ടൊക്കെ എന്താ ഇസ്കിപ്പ് ഇസ്കി വിൽക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ കാട്ടുമ്പോൾ നമ്മൾ കണക്കിനൊക്കെ ഉണ്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഇച്ച അങ്ങനെ ഒന്നും കാട്ടാൻ കഴിയൂല. ഇച്ച അത് ചൊറുക്കിലാണ്ട് കൊടുക്കണം ഒരു മനുഷ്യന് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു കോലത്തിലാണ് ഞാൻ കാട്ടണത് കേട്ടോ. അപ്പോൾ നമ്മൾ അതേമാതിരി എല്ലാതും കൊണ്ട് കാട്ടിക്കൊടുക്കുക. പിന്നെ നമ്മളെയൊക്കെ എസൻസിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നേരത്ത് ഇതിമ്മ പാർന്നു കൊടുക്കുക. അതേമാതിരി റെഡ് വെൽവെറ്റിൻ്റെ ജാമ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നേരത്ത് നമ്മൾ ഈ ഒരു അടിയിൽ അതൊക്കെ തേച്ച് കൊടുക്കട്ടോ. എന്നാലും അതിൻ്റെതായിട്ടുള്ളൊരു രസം കിട്ടുമേ. പിന്നെ അതേമാതിരി തന്നെ ഇങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് സാദാ ക്രീമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കണത്. ഇങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നയാളെ ഇതിൽക്ക് നമ്മളെ ബട്ടർ ക്രീം പറഞ്ഞാണ്ടൊരു ക്രീമുണ്ട് അത് വേണമെങ്കിൽ ഉപയോഗിച്ച് കൊടുക്കട്ടോ. ഇത് ഏതാണെങ്കിലും പറ്റും. അതാണ് സാധാരണ റെഡ് വെൽവെറ്റിന് എടുക്കൽ. നമ്മൾ സാധാരണ ക്രീമാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് എടുത്താണ്ട് തേച്ച് കൊടുത്താൽ മതി. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ക്രീം ഇടുമ്പോൾ നമ്മൾ പറ്റ പിസ്കരുത് കേട്ടോ. കുറച്ചൊക്കെ നല്ലോണം ക്രീം ഇട്ടാലേ നമ്മളെ കേക്ക് രസം ഉണ്ടാവുകയുള്ളു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രീമും കുറച്ചൊക്കെ അങ്ങോട്ട് കട്ടിക്ക് തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇതാക്കിയോണ്ടേ മൂന്നാമത്തതും നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുത്തിക്കണേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും പഞ്ചാരാളം പാർന്നു കൊടുത്തുകൊണ്ട് ഇതേമാതിരി അതിൻ്റെ മുകളിലും ക്രീം ഇട്ടാണ്ട് നല്ലോണം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ഈ പൊടിയൊന്ന് അടങ്ങാൻ വേണ്ടി കണ്ട് ആദ്യം ഒരു കോട്ട് ക്രീം കൊടുക്കണം കേട്ടോ. മൊത്തത്തിലേ ഈ കേൾക്കുമ്പോൾ മൊത്തത്തിലൊരു ക്രീം കോട്ടിച്ചണം. ഇന്നെങ്കിലേ നമുക്കത് ആ എന്താ ചുവന്ന പൊടി പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുകൾക്ക് പൊന്താതെ വെക്കാൻ വേണ്ടി കണ്ട് ആദ്യം നമുക്കൊരു ഇതുകൊണ്ട് കൊടുക്കട്ടോ. ഇതേമാതിരി ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ. എളുപ്പമായി കിട്ടും. പിന്നെ അയാൾ ഏത് സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് നല്ലോണം ശരിക്കായി കിട്ടണമെങ്കിൽ അതിന് ഒരുപാട് ഇതുണ്ടാവില്ലേ എളുപ്പവജ്ജാളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതേമാതിരി ആ പൊടി അടങ്ങാൻ വേണ്ടി കണ്ട് ആദ്യം ഒരു കോട്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് അത് പിന്നെ രണ്ടാമത് നമ്മൾ കോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് കൊണ്ട് കുത്തിരുന്നാൽ നമുക്ക് നല്ലോണം ശരിയായി കിട്ടും കേട്ടോ. രണ്ടാമത് നമ്മളെ നമുക്ക് കൊടുക്കുമ്പോഴേ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇതുണ്ടല്ലോ വക്കും തെല്ലും ഒക്കെ ശരിക്കും അങ്ങോട്ട് അയങ്ങാണ്ട് നല്ല ലെവലായി ഇങ്ങോട്ട് കിട്ടും ചിജും. അതിന് മാണ്ടിക്കാണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ ലേശം നേരം ആദ്യത്തെ ആ കോട്ട് ചെയ്ത് കണ്ട് അങ്ങനെയാണ് വെച്ചാൽ മതി. ഇന്ന് നല്ല മട്ടത്തിൽ കിട്ടും. ഫ്രീസർക്ക് വെക്കരുത് കേട്ടോ. ഫ്രീസറിലല്ല നമ്മൾ വെക്കൽ. നമ്മൾ സാധാരണ വെക്കൽ ഫ്രിഡ്ജിൽ കേട്ടോ. ഫ്രീസർക്ക് വെച്ചാൽ നമ്മളത് പിന്നെ പുറത്തേക്ക് എടുക്കുമ്പോഴേ കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോഴത്തിന് ഒലിച്ചിണ്ടിറങ്ങും കേട്ടോ നമ്മളെ ക്രീമൊക്കെ. അപ്പോൾ അങ്ങനെ ആകാതെക്കാൻ വേണ്ടി കണ്ടാണ് ഇങ്ങനെ കാട്ടണത്. നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതെയും കാട്ടലുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചാണ്ടും കാട്ടലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചങ്ങാണ്ടല്ല കേട്ടോ ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേമാതിരി ഒരു തുമ്പാട വെച്ച് കൊടുത്തിക്കണം. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ പാനിൽ ഇട്ടുങ്ങാണ്ട് ഇതാക്കിയില്ലേ ആ ഒരു പൊടി ഉണ്ടല്ലോ മിക്സിയിൽ പൊടിച്ചാണ്ട് പിന്നെ നമ്മൾ ഫ്രൈ പാനിക്ക് തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. നമുക്കൊരു വെൽവെറ്റിൻ്റെ കോലത്തിൽ ഈ ഒരു കേക്ക് ആയി കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ കാട്ടണത് കേട്ടോ. പിന്നെ ഇപ്പോൾ ക്രീം അടിച്ചിന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതേമാതിരി തന്നെ നമ്മൾ എന്താ ഇതിന് പൂ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇണയാളെ ആ വീഡിയോയിലേ കാണുന്നില്ല. ഏതായാലും അത് എന്താണെന്നറിയില്ല. ഇനി ക്യാമറ ഓഫായതാണ്, എടുത്തിട്ട് ഇതിൽ നിന്ന് കാണാനില്ലാതായതാണ്, എന്താണെന്നറിയില്ല കേട്ടോ. എടുത്തൊരു ഓർമ്മ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത് കാണാനില്ലാതായത് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ വളരെ സങ്കടമായിട്ടോ. നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റിയില്ലല്ലോ എന്നില്ല. വല്ലാത്തൊരു ദഞ്ഞോട് റോസ് പൂ ഉണ്ടാക്കണതും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചും ചെയ്തീനി. അപ്പോൾ അത് അതിനൊക്കെ മാണ്ടിങ്ങാണ്ടില്ല വീഡിയോ ആക്കിയാണ്ട് തന്നെ ഞാൻ എടുത്തീനി. അപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെയാണ് ഇത് കാട്ടലിട്ടോ. ഈ ഒരു പൊടി ഇതിൻ്റെ മുകൾ കൂടെ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് അമർത്തിങ്ങാണ്ട് ഇങ്ങോട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പതുക്കെ വേണം നമ്മൾ അമർത്തി കൊടുക്കാൻ. ഒന്നായിട്ട് അമർത്തി കൊടുത്താൽ നമ്മളെ ക്രീം അല്ലേ ആണ് അമ്പി പോകും.
അപ്പോൾ ഇതേ മാതിരി നമ്മൾ മൊത്തത്തിലാണ്ട് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടി ഇട്ടാണ്ട് മൊത്തത്തിലൊന്നുകൊണ്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ ഫുള്ള് ഭാഗം സൈഡും മോളും ഒക്കെ നമ്മൾ ഇതേമാതിരി ആക്കുന്നുണ്ട്. നമ്മൾ ആ ലവ് ചിഹ്നം വെച്ചില്ലേ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒഴിവാക്കണതേ. ആ ഒരു ഇത് വെച്ച അവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ ഒഴിവാക്കിയാണ്ട് കൊടുക്കണം. അല്ലാത്തടത്തൊക്കെ നമ്മൾ ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റോസ് പൂവും അതേമാതിരി തന്നെ നമ്മൾ സാധാരണ മറ്റേ ആ നോസിലുണ്ടല്ലോ, എന്താ റോസെറ്റിൻ്റെ അങ്ങനത്തെ തന്നെ ചെറിയ നോസിൽ, അതും പാടെ എടുത്തു കണ്ടാണ് നമ്മൾ ഇതിന് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കണത് കേട്ടോ. അപ്പോൾ ആ രണ്ട് നോസിലും അതേമാതിരി തന്നെ ആ പൂ ഉണ്ടാക്കണതും നമുക്കിതിൽ കാട്ടിത്തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതിന് ഞങ്ങളോട് ക്ഷമ ചോദിച്ചാണ് കേട്ടോ. കാരണം ആ വീഡിയോയിൽ കാണാനല്ലാതെ അങ്ങനെ പോയതാണത്. ആ വീഡിയോ എന്താ ആയത് എന്ന് അറിഞ്ഞില്ല. ഈ എന്താ മെമ്മറി ഇങ്ങനെ എപ്പോഴും ഫുള്ളായി നിന്നിട്ടാൻ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ എഴുതിമ പേര് എഴുതിക്കണത് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ഷീറ്റിമ്മേ ആണ് കേട്ടോ. പേര് എഴുതിക്കണത് ഫോണ്ടൻറ്റിൻ്റെ ഇതിമ്മ നമ്മൾ ആ പെന്നും കൊണ്ട് പേര് എഴുതിയതാണ്. അതേമാതിരി തന്നെ ഒരു അഞ്ചാറ് റോസ് പൂവൊക്കെ ഇതിമ്മ വെച്ചിക്കണ നമ്മൾ. അതേമാതിരി തന്നെ സൈഡൊക്കെ മൊത്തം നമ്മൾ ആ കേക്ക് ബോർഡൊക്കെ കവർ ചെയ്തുങ്ങാണ്ട് നമ്മളൊരു പൈപ്പിങ്ങും കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം. കേക്കൊക്കെ നല്ല ഉസാറായി ഇങ്ങാണ്ട് തന്നെ നമ്മൾ കാട്ടി തന്നിക്കണല്ലോ. ഇൻഷാല്ലാ ഇനിയും നമ്മൾ നല്ല വീഡിയോ ആയിട്ടും വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.